നിലമ്പൂരിലെ ഷാബാസ് ഷെറീഫ് എന്ന മൈസൂർ വൈദ്യൻ്റെ കൊലപാതക കേസിൽ പ്രതിയായിരുന്ന മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിൻ്റെ ഭാര്യ ഫസ്ന എന്ന 28-കാരിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിലായിരുന്നു ഫസ്ന. ഷാബാസ് ഷെറീഫ് എന്ന വ്യക്തിയെ കൊന്ന കേസ് കേരളത്തെ ഞടുക്കിയ ഒരു കേസാണ്. മൈസൂരിലെ ഒരു പാരമ്പര്യ വൈദ്യനായിരുന്നു. വൈദ്യനെ അവിടുന്ന് തട്ടിക്കൊണ്ടുവന്നു നിലമ്പൂർ മുക്കട്ടയിലുള്ള ഷൈബിൻ അഷ്റഫിൻ്റെ വീട്ടിൽ 1.5 വർഷം പൂട്ടിയിട്ടെന്നാണ് പറയുന്നത്. ഇയാൾക്ക് ചില സിദ്ധികളുള്ള ഒരു വൈദ്യനാണ്. പല കാര്യത്തിനും ഇയാൾക്ക് ഒറ്റമൂലി മരുന്നുകളുണ്ട്. അതൊക്കെ വൈദ്യനോട് ചോദിച്ച് മനസ്സിലാക്കി അത് വിറ്റ് പണവും ഉണ്ടാക്കാം. കാരണം വൈദ്യൻ്റെ മൈസൂരിലെ വീട്ടിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഓരോ മാസവും വരുന്നത്. ചികിത്സയ്ക്കും പലർക്കും സുഖം പ്രാപിച്ച് ചില ഒറ്റമൂലികൾ ഈ ഷാബാസ് ഷെറീഫ് എന്ന വൈദ്യനറിയാം. അപ്പോൾ അതിൻ്റെ വിദ്യ കൈക്കലാക്കാനായിട്ട് വൈദ്യനെ അവിടുന്ന് തട്ടിക്കൊണ്ടുവരുന്നു. അതിനകത്ത് ഇവർ വൈദ്യനെ അവിടുന്ന് സൂത്രത്തിലെ ഒരു കാറിൽ വിളിച്ച് കയറ്റി അടുത്ത് തന്നെയുള്ള ഒരു രോഗിയെ കാണാനാണ് വൈദ്യൻ കൂടെ പോവുകയും ചെയ്തു. പിന്നെ കണ്ടിട്ടേ ഇല്ല. വർഷങ്ങളായി അതേപ്പറ്റി യാതൊരു വിവരവും വീട്ടുകാർക്കില്ല. ആരാണ് ഈ ഷാബാസ് ഷെറീഫിനെ അവിടുന്ന് കാറി കയറ്റിക്കൊണ്ട് പോയത് അവർക്ക് കണ്ടാലേ അറിയുള്ളൂ. കാരണം അതേ മൈസൂർ ഭാഷ പറയുന്നുണ്ട്. അവിടെ തൊട്ടടുത്ത് ഒരു വീട്ടിൽ ഒരു രോഗിയെ കാണിക്കാനാണ് സാധാരണ ഷാബാസ് ഷെറീഫ് വൈദ്യന് അവിടെങ്കിലൊക്കെ പോകുന്നതാണ്. അതുപോലെ ഒരു യാത്ര എന്നേ കരുതിയുള്ളൂ. കാറിൽ കയറി പോയി ഉടൻ തിരിച്ചു വരും എന്ന് വീട്ടിൽ പറയുകയും ചെയ്തു. പക്ഷേ വർഷങ്ങളായിട്ട് ഷാബാസ് ഷെറീഫിനെ പിന്നെ കണ്ടിട്ടില്ല. അത് ഈ അടുത്ത കാലത്താണ് ഷാബാസ് ഷെറീഫിനെ കൊല ചെയ്യുകയായിരുന്നെന്നും അത് നിലമ്പൂർ കൊണ്ടുവന്നാണ് കൊല ചെയ്തതെന്നും മനസ്സിലാകുന്നു. നിലമ്പൂരിലെ ഏറ്റവും വലിയ ഒരു പണക്കാരൻ തന്നെയാണ്, അവിടെ അറിയപ്പെടുന്ന ഒരു പണക്കാരനാണ് മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫ്. ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഫസ്ന. അവൾക്ക് 28 വയസ്സ് പ്രായവുമുണ്ട്. ആ അഷ്റഫ്, ഷൈബിൻ അഷ്റഫ് ദുബായിലായിരുന്നു. ധാരാളം പണമുണ്ടാക്കി, ഇവിടെ വന്ന് വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടി വലിയ ബൃഹത്തായ വലിയ വീടുകളൊക്കെ വെച്ചിട്ടുണ്ട്. അത് തന്നെയുമല്ല, അടുത്ത കാലത്ത് കേട്ടു ഈ ഷൈബിൻ അഷ്റഫ് 2 കൊലപാതകം ഗൾഫ് രാജ്യങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്ന്. ഏതായാലും ഇവിടുത്തെ ഈ കേസിൻ്റെ ഭീകരത നമ്മൾ നോക്കിയാൽ ഏകദേശം 1.5 വർഷം മുക്കട്ടയിലെ ഈ ഷൈബിൻ അഷ്റഫിൻ്റെ വീട്ടിൽ ഇയാളെ ചങ്ങലക്കിട്ടു. ഇയാൾക്ക് ഒറ്റമൂലിയെല്ലാം വൈദ്യന്മാർ നമുക്കറിയാം, ചിലതൊക്കെ ഏക്കും ചില കാര്യങ്ങളറിയാം. അത് ഒറ്റമൂലിയൊന്നുമല്ല, അതിന് പല ഫലസിദ്ധി നമ്മൾ ഉദ്ദേശിക്കുന്ന പല കിട്ടില്ല. എല്ലാ എണ്ണയിലൊക്കെ ഉണ്ടാക്കിയ നാടൻ വൈദ്യന്മാർ ചിലപ്പം ഒരു തടവൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി അതിനൊക്കെ ചില ശമനങ്ങൾ വരുമെന്നല്ലാതെ ഒറ്റമൂലിയൊരു സങ്കല്പം വളരെ കുറവാണ്. അങ്ങനെ ഒരു മരുന്നുണ്ടെന്ന് തന്നെ സംശയമാണ്. തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ ഏതെങ്കിലും രോഗത്തിന് ശമനം ഉണ്ടാവുള്ളൂ. ഒരു തുള്ളി മരുന്ന് കൊണ്ട് ഒരു ശമനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും ഷാബാസ് ഷെറീഫിനെ അങ്ങനെ അന്ധമായി വിശ്വസിച്ച് അയാളെ അവിടുന്ന് തട്ടിക്കൊണ്ടുവന്നു മുക്കട്ടയിലുള്ള ഷൈബിൻ അഷ്റഫിൻ്റെ വീട്ടിൽ പൂട്ടിയിട്ടു. ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫസ്നയും കൊച്ചുങ്ങളും ഉണ്ട്. ജോലിക്കാരും വന്നു പോകുന്നുണ്ട്. വലിയ പണക്കാരനാണ് അയാൾ. ആ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഇയാളെ ചങ്ങലക്കിട്ട് പൂട്ടി ഒരു മുറിയിൽ നിരന്തരം ഇയാളെ ഉപദ്രവിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടും ഇയാൾക്ക് ഏതാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അയാൾക്കറിയില്ല. അതുപോലെ ഒറ്റമൂലി എന്താണെന്ന് പോലും പുള്ളിക്ക് പാരമ്പര്യമായിട്ട് ചില ചികിത്സകൾ അറിയാവുന്ന ആണ് മാത്രമേ അയാൾക്ക് അതിനുള്ള നോളജും അതിനുള്ള വിവരമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇവരുത്തെ കൃത്യമായിട്ട് ഇയാളെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് ആ ഒറ്റമൂലി എന്താണെന്ന് കണ്ട് അയാൾക്ക് തന്നെ ലെവലില്ല. അത് പറഞ്ഞു കൊടുത്താൽ, അത് ഉണ്ടാക്കി കൊടുത്തില്ല, അതിന് ഫലപ്രാപ്തി ഉണ്ടായില്ലെങ്കിൽ അതിനും ഇയാൾ തല്ലുകൊള്ളു. അതുകൊണ്ട് ഇയാൾ വിഷമിച്ചു. ഏതായാലും ആരും അറിയുന്നില്ല, ഒന്ന് നിലവിളിക്കാൻ കൂടി പറ്റുന്നില്ല, വെളിയിലോട്ട് ശബ്ദം കേട്ടില്ല. അങ്ങനെ ഒറ്റപ്പെട്ട വീടാണ്. 2-ാം നിലയിൽ ഇയാൾ അവിടെ ചങ്ങലയിലിട്ടു. ഇയാൾ നിലവിളിക്കുകയോ എന്തെങ്കിലും ചെയ്ത് അപ്പം തന്നെ ഭീകരമായിട്ട് ഇയാളെ മർദ്ദിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു. ഏതായാലും നൌഷാദും ഷിഹാബുദി എന്ന് പറഞ്ഞ 2 പേരാണ് ഇയാളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് നിയമവിരുദ്ധമായി ചങ്ങലക്കിട്ട് പൂട്ടിയത്. ഏതായാലും ഇയാളെ മർദ്ദിച്ച് മർദ്ദിച്ച് 1.5 വർഷമായി കഴിഞ്ഞപ്പോൾ ഇയാൾ കൊല്ലപ്പെട്ടു. അത് ഷാബാസ് ഷെരീഫ് മരിച്ചു. പീഡനം സഹിക്കാതെ, ആഹാരം ശരിക്കില്ലായ അയാൾ രോഗാവസ്ഥയിലായി. അവിടെയിട്ട് വീണ്ടും പീഡിപ്പിച്ച് പിടിച്ച് അയാൾ കൊല്ലപ്പെട്ടു.
കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ചെയ്ത പ്രവൃത്തി അയാളെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചു, ഓരോ മുറികളും ചെറിയ ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റിനകത്താക്കി. അതിനുശേഷം ഇയാളെ അവിടുന്ന് ചാലിയാർ പുഴയിൽ കൊണ്ടുപോയി ഓരോ കഷ്ണങ്ങളായിട്ട് പുഴയിൽ എറിഞ്ഞ് ഒഴുക്കി. എടവണ്ണ സി ജി ഹാജി പാലത്തിൻ്റെ അടുത്താണ് ഈ വാഹനത്തിൽ കൊണ്ടുപോയി ഓരോരോ പൊതികളും വെള്ളത്തിൽ വലിച്ചെറിഞ്ഞു പോയത്. അയാളുടെ ഡെഡ് ബോഡി കിട്ടാതിരിക്കാനായിട്ടുള്ള തന്ത്രമാണ്. ഈ പ്ലാസ്റ്റിക് കവറിന് എന്തായാലും ചെറിയ ചെറിയ കഷ്ണമായുണ്ട്, മീനുകളും അവിടെയുള്ള വെള്ളത്തിലെ ജീവികളെല്ലാം അത് തിന്ന് തീർത്തിട്ടുണ്ടാവും. പിന്നെ അതിനകത്തുള്ള ചില സ്കെലിറ്റൻ എങ്ങാനും അവിടെ എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ തന്നെ ചാലിയാർ പുഴയുടെ ഒഴുക്ക് നമുക്കറിയാം, അവിടുന്ന് വളരെ ദൂരെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ഏതായാലും പോലീസ് അവിടെ മുഴുവൻ സെർച്ച് ചെയ്തിട്ടും ഒന്നും ലഭിച്ചില്ല. പ്രത്യേകിച്ച് മഴക്കാലത്താണ്, 2019 ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് പേര് പ്രതികളുടെ സഹായത്തോടു കൂടി അവിടെ ഇട്ട് മുറിച്ച് കഷ്ണമാക്കി പ്ലാസ്റ്റിക് കവറെല്ലാം താക്കി ചാലിയാർ പുഴയെ ഒഴുക്കിക്കളഞ്ഞു എന്ന് കൺഫസ് ചെയ്യുകയും ചെയ്തു. ഏതായാലും ഈ ഒഴുക്കിക്കളഞ്ഞ അന്ന് രാത്രിയിൽ ഇവർ രണ്ട് പേരും കൊണ്ട് ഒഴുക്കിയിട്ട് നേരെ വയനാട് പോയി. അവർ നിലമ്പൂരിൽ നിന്ന് വയനാട് പോയി, അവിടെ പോയി താമസിച്ചിട്ട് ഇവർ രണ്ട് പേരും പിന്നീട് ആ വീട്ടിൽ രാവിലെ എത്തുകയും വീട്ടിൽ അതിനകത്ത് ഷൈബിൻ അഷ്റഫിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയതും അത് ഒരു കൊലപാതകം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരൂടെ ആഘോഷിച്ചു. ഷൈബിൻ അഷ്റഫും ഭാര്യ ഫസ്നയും അവരുടെ കുട്ടിയുമായി ചേർന്ന് ഈ കൊലപാതകികൾ അല്ലെങ്കിൽ വെട്ടിമുറിച്ച രണ്ടു പേരും കൂടെ ചേർന്ന് രാവിലെ കേക്ക് മുറിച്ച് ആ വീട്ടിൽ ആഹ്ലാദമായിരുന്നു. അതിനുശേഷമാണ് അവർ പോയത്. ഏതായാലും പോലീസ് ഈ കേസ് ഏറ്റെടുത്തു. ഇത് ഈ സംഭവങ്ങളെല്ലാം വെളിയിലായി. ആ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഷൈബിൻ അഷ്റഫിനെ അറസ്റ്റ് ചെയ്തു. ആ കൊന്നെന്ന് പറയുന്ന ആ വീടിൻ്റെ അവിടുത്തെ തെളിവുകൾ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ എക്സ്പേർട്ട് വന്നു മാക്സിമം തെളിവുകൾ ശേഖരിച്ചു. അന്ന് മുതൽ ഇയാളുടെ ഭാര്യ ആ വീട്ടിൽ നിന്ന് മാറി ഒളിവിലിട്ട് പോയി. കാരണം അവർക്ക് തോന്നി, കാരണം ഒന്നേകാൽ വർഷം ആ വീട്ടിൽ പൂട്ടിയിട്ടൊരു ഇല്ലീഗൽ ഡീറ്റൻഷൻ നടത്തിയിട്ട് ഈ ഭാര്യയെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ഉള്ള രീതിയിലുള്ള ചോദ്യം ചെയ്യൽ, ആമുഖ ചോദ്യം ചെയ്യൽ അവരങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്. ക്രമേണ ഇവരെല്ലാം അറസ്റ്റിലൂടെ അവരും അവിടുന്ന് മാറി. തീർച്ചയായിട്ടും ഇതിനകത്തൊരു കോൺസ്പിറസി ഉണ്ട്. ആ കോൺസ്പിറസിയിൽ അവർ പങ്കാളിയാണ്. ഒരു വീട്ടിലൊരു മനുഷ്യനെ കൊണ്ടുവന്ന് ഇല്ലി നിയമവിരുദ്ധമായി താമസിപ്പിച്ചവരും അവർക്കറിയാം. കാരണം ഭക്ഷണം കൊടുക്കണം ഒന്നേകാൽ വർഷം. അത് തന്നെയല്ല, അയാളെ കൊന്ന് ചെയ്ത് കഴിഞ്ഞപ്പം അയാളെ കഷ്ണം കഷ്ണമായി ആ വീട്ടിലിട്ട് മുറിച്ചു, അവിടെ മുഴുവൻ കഴുകി. ഇതെല്ലാം ഈ ഭാര്യയ്ക്കറിയാം. ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് നിയമവിരുദ്ധമായി താമസിച്ച് അവസാനം കൊന്ന് ഭീകരമായി മർദ്ദിച്ച് കൊന്ന് അവിടുത്തെ കഷങ്ങളാക്കിയ സമയത്ത് അത് ഭാര്യയെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതെന്തായാലും പോലീസിൻ്റെ അടുത്ത് ചിലവാകില്ല, കോടതിയിലും അത് ചിലവാകില്ല. ഏതായാലും അവർ പെട്ടെന്ന് അവിടുന്ന് മാറി. അവർ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയിൽ പോയി, അത് ലഭിച്ചില്ല. പിന്നെ അവരൊരു ഹോസ്പിറ്റലിൽ രഹസ്യമായിട്ട് അഡ്മിറ്റായി. അവിടെയും പോലീസ് കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് മുങ്ങി. അവസാനം ഇവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോയി നേരെ വയനാട്ടിൽ പോയി മേപ്പാടിയിൽ രഹസ്യമായിട്ടൊരു വീട്ടിൽ പോയി താമസിച്ചു. പോലീസ് ഇപ്പോൾ അവരെ കണ്ടെടുത്തി. കഴിഞ്ഞ ദിവസം അവരെ അറസ്റ്റ് ചെയ്തു. ഏതായാലും കേരളത്തിലെ ധാരാളം മർഡർ കേസുകൾ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു മനുഷ്യൻ്റെ തെളിവ് നശിപ്പിക്കാനും കുഴിച്ചിടുക മറ്റൊക്കെ നമ്മൾ കണ്ടെങ്കിലും കഷ്ണം കഷ്ണമായിട്ട് മുറുക്കി മീനിട്ട് കൊടുത്ത് ആ ഡെഡ് ബോഡി പോലും ഇല്ലാതാക്കുന്ന ഒരു 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 സീന് ഒരു സംഭവമാണ് നമ്മൾക്കിപ്പം നിലമ്പൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. കാരണം ക്രിമിനാലിറ്റി അതേപോലെ അത്ര പീക്കിൽ നിൽക്കുകയാണ് ആ മനുഷ്യൻ്റെ തലയിൽ. കാരണം ഗൾഫിലോ ഒന്ന് രണ്ട് പേരെ ഇതുപോലെ വക വരുത്തി തെളിവില്ലാതെ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പം ലേറ്റസ്റ്റായിട്ട് കിട്ടുന്ന വിവരം. ഏതായാലും ഇയാളുടെ ഭാര്യയെ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അന്വേഷണം നല്ല രീതിയിലോട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും 28 മാത്രമുള്ള ഫസ്ന എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇപ്പം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി കഴിവതും വേഗത്തും കുറ്റച്ചാർജ് എടുത്ത് ഇവർക്കെല്ലാം ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്.